പ്രാർത്ഥനയിലൂടെ ലഭിച്ച
കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്താ സംഭവിക്കുന്നത്? പാപം ചെയ്യുന്നത് സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ പ്രമാണ ലേഖനത്തിലൂടെ കടന്നുപോയി, പല സ്ഥലങ്ങളിൽ പോയി പ്രമാണങ്ങൾ ലഭിച്ച ഒരു വ്യക്തി. ഇവിടെ നിന്ന് പ്രാർത്ഥനയിലും കൂടി, കുറെ പ്രാവശ്യം പ്രാർത്ഥന കൂടി, എല്ലാം മനസ്സിലായി. റിമിഡൽ അതിനുശേഷം ഒരു വ്യക്തിയുടെ കൂടുതൽ വേറൊരു സ്ഥലത്ത് പോയി, റെക്രൈസറായ സഹോദരനോട് വേറൊരു സ്ഥലത്ത് പോയി. അവിടെ ചെന്നിട്ട് അവിടെ പറഞ്ഞു വേറെ പോകാനുണ്ടെന്ന് വിളിച്ച് അവിടെ ചെന്ന് പറഞ്ഞു ഇന്ന സ്ഥലത്തൊന്ന് പോയി എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, സമയം എങ്ങനെയുണ്ട്, കാലം എങ്ങനെയുണ്ട്, നാളെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടി അവിടെ വരെ പോകുന്നത്. അവിടെ വരെ പോവാൻ പറഞ്ഞു എന്റെ വണ്ടിയിൽ അവിടെ വരെ ചെന്ന് ഇവിടെ വരെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊരു സംഭവമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇത് കൊണ്ടുവന്ന് വീടിന്റെ നാല് മൂലയിലും കുഴിച്ചിട്ടാണ്. ഇവിടെ പ്രാർത്ഥനയിലും അഭിഷേകത്തിലും നിൽക്കുന്ന പാപബന്ധനങ്ങളിൽ നിന്ന് പൈശാചിക ഉദരങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ ആഗ്രഹിച്ചു കർത്താവിനെ ആരെയും ദൈവത്തെ വാദ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തി ഇത് പ്രവർത്തി എന്ന് പറയുമ്പോ തുമ്പ എടുത്തോണ്ട് വന്ന് ഇത് സ്ഥാപിക്കുവാനായിട്ട് കുഴി കുത്തി കൊടുത്തു. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തൽ വീണ്ടും പ്രമാണം ലംഘിച്ചു. പ്രമാണം ലംഘിക്കും എന്ന് സംഭവിക്കുന്നേ നിന്നിൽ നിന്ന് ആ മുഖത്തിരിക്കുകയും നിന്നെ സ്വച്ഛനത്തിൽ നിന്ന് വിശ്വസിച്ചു കളയുകയും പാപത്തിന് കൂട്ടുനിൽക്കുകയും പാപം ചെയ്യാനായിട്ടുള്ള വഴി ഒരുക്കി കൊടുക്കുകയും തിന്മയെക്കൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വഴി ഒരുക്കി കൊടുക്കുമ്പോൾ ഒരു കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട്, പാപഹേതുക്കളെയും ഞാൻ നരകാഗ്നിയിൽ എറിഞ്ഞു കളയും. എന്തെങ്കിലും സീഡി ഉണ്ട്, തെറ്റായ സാധനമാ, ഞാൻ കാണത്തില്ല, അത് എന്റെ അയൽപത്തോട് എല്ലാവർക്കെല്ലാം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, അവരെ പാപത്തിലേക്ക് നയിക്കുന്നത് കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുന്ന വചനം പറയുന്ന പാപഹേതുക്കളെയും നരകാഗ്നിയിലോ എറിഞ്ഞു കളയുമെന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും പാപഹേതുക്കളെയും നരകാഗ്നിയിലോ എറിഞ്ഞു കളയും. പാപം ചെയ്യുമ്പോൾ തിന്മ കേറിയൊരു അന്ധകാരം കടന്നൊരു ദൈവത്തിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിക്കാതെ പാപങ്ങളിലൂടെ വ്യാപരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുക. പരിശുദ്ധ അമ്മയെ ആദരിച്ച് ബഹുമാനിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നടക്കും. പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള വഴികളിലൊന്നും നമ്മളെ കൊണ്ട് എത്തിക്കത്തില്ല. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ വിശ്വാസം കെട്ടുപോയി, എവിടെ ചെന്നാലും രക്ഷപ്പെടുന്നേ, എല്ലാ വഴികളിലൂടെയും കടന്നു പോയതിനു ശേഷം കർത്താവിന്റെ ആലയത്തിലേക്ക് ഇസ്രായേൽ മക്കൾ കടന്നു വരുന്നു. അപ്പൊ ഒരു പറ്റും പണിയ ഈ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടണമെങ്കിൽ ഇവര് പോയ വഴികളെല്ലാം ഇവർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ആര് മറച്ചിരിക്കുക? അന്ധകാരം മറച്ചിരിക്കുന്നതുകൊണ്ട് പലതും മറന്നു പോകും. അപ്പൊ ശരിക്കും തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടോ, അവിടെ എങ്ങനെ പോയി ചെന്നിട്ടുണ്ടോ, ഉണ്ട് അവിടെ നിന്ന് വരെ വലിച്ചു കൊണ്ടുവന്നിട്ടോ, ഉണ്ട് അത് എവിടെ കൊണ്ട് കുഴിച്ചിരിക്കുന്നത് എവിടെയാണ് അറിയത്തില്ല, എവിടെ അചാരണ വിദ്യോ കുഴിച്ചു. ഇതിനുവേണ്ടി രക്ഷ, അതിലൂടെ രക്ഷപ്പെടുവാൻ പ്രിയപ്പെട്ടവരെ, ആകാശത്തിന് കീഴില് മനുഷ്യരുടെ രക്ഷിക്കാൻ നൽകപ്പെട്ട ഒരു നാമം മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന അധികാരമുള്ള നാമം. ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും രക്ഷ പ്രാപിക്കും. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ്യ. കാരണം അത് പ്രമാണ ലംഘനമാണെന്നുള്ള ആ വലിയ ബോധ്യം ഇവർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലാണ്. പ്രിയപ്പെട്ടവരെ, പരീക്ഷയാകുമ്പോൾ വലിയ ഭയത്തിലൂടെ കടന്നു പോകി. പ്രിയപ്പെട്ട കർത്തിച്ചതിനു ശേഷം അവളുടെ ജീവിതത്തിൽ ഇവളെ കുറിച്ച് വ്യാജ പ്രവാചകൻ പ്രവചിച്ചവരുടെ ഭവനത്തിന് എഴുതപ്പെട്ടിരിക്കുക, കർത്താവിന്റെ മഹത്വത്തിന് ഇവളുടെ ജീവിതത്തിന്റെ മേൽ ഇറങ്ങി വരുവാൻ ഇത് തടസ്സമായി തരുന്നു. ഇവരെ കുറിച്ച് ആര് പ്രവചിച്ചിരിക്കുക? ദൈവമായ കർത്താവിന് കർത്താവിന് പദ്ധതിയുണ്ട്. അതിനെതിരായിട്ട് ആര് പ്രവചിക്കുക? വ്യാജ പ്രവാചകൻ പ്രവചിച്ച് എഴുതി വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുക. പ്രമാണ ലംഘനം, ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ് ഈ സമയം. അതിലൂടെ ആര് നടന്നിട്ട് ദൈവത്തിന്റെ മുഖമോളിൽ നിന്ന് മറക്കപ്പെടുക. ഇവിടെ വിശ്വസിക്കുക, 18 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ശരിയാവും, ഒന്നും ശരിയാവുന്നില്ല. 8-ാം ക്ലാസ് 9-ാം ക്ലാസ് നന്നായിട്ട് പഠിച്ചത് കഴിഞ്ഞപ്പോൾ ഇത് എഴുതിയത്, എഴുതിയതിന് ശേഷം പഠിക്കാനേ പറ്റില്ല. ഒരു തരത്തിൽ പ്രാർത്ഥിച്ച് നേഴ്സിംഗ് ഒക്കെ പഠിച്ച് ഒരുമാതിരി പരുവത്തിലായിരിക്കുക. ഇനിയും കൊണ്ട് മുന്നോട്ട് പഠിക്കണമെങ്കിൽ വലിയ ആഗ്രഹമൊക്കെയാണ്. MSc നേഴ്സിംഗ് പഠിക്കണം എന്ന ആഗ്രഹം ഇവിടെ അത് പൂർത്തീകരിക്കാനായിട്ട് ഇത് സാധിക്കുന്നില്ല. കാരണം ഇവിടെ ഈ ഭയം കയറിക്ക് ഇതെടു ഉപേക്ഷിച്ച് കളഞ്ഞ ആ മണിക്കൂർ തൊട്ട് ഇവളുടെ ശരീരത്തിൽ നിന്ന് ഈ ഭയം വിട്ടുമാറിപ്പോയി. കരമൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്. ആ നാമം ഒന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് രക്ഷ കിട്ടുകയും ആകാശത്തിന്റെ കീഴില് മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരു നാമം യേശു ക്രിസ്തു എന്ന അധികാരമുള്ള നാമം, ആ നാമത്തെ വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രക്ഷ ലഭിക്കുകയാണ്, അനുഗ്രഹിക്കപ്പെടുന്നു. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭവനങ്ങളിലുള്ള ചില വസ്തുക്കളുടെ മേലുള്ള
കെട്ടുകൾ അഴിയപ്പെടുകയും യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ മഹത്വത്തെ കൂടി പ്രവേശിക്കപ്പെടുകയും വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്ന് ചില രോഗപീഠകൾ ചില തകർച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകണം. പരിശുദ്ധരാക്കിയും വചനം അനുസരിക്കുക, കൽപ്പനകൾ വായിക്കുന്നില്ല വെല്ലും പിടികിട്ടു, വചനം വായിക്കുന്നില്ല വെല്ലും പിടികിട്ടുവോ, വചനം വായിക്കണ ആര് വരണം, വചനം മനസ്സിലാക്കണ ആര് വരണം, അവൻ പറയുന്നത് കേൾക്കണം, അവൻ പറയുന്നത് കേൾക്കണമെങ്കിൽ കാത് തുറക്കപ്പെടണം, അവൻ പറയുന്നത് ചെയ്യണമെങ്കിൽ പ്രിയപ്പെട്ട ഒരു അനുസരണ കേട്ടിന്റെ ദുരാത്മാവ് നമ്മുടെ ശരീരത്തിൽ വിട്ടുമാറാതെ ഒരു കാരണവശാലും അനുസരണയുടെ ആത്മാവിന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. അവൻ പറയുന്നത് ചെയ്യണമെങ്കിൽ ആരായിരിക്കണം, നമ്മൾ ദൈവത്തിനെ പരിശീലിക്കുന്ന വ്യക്തികളായിരിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. അമ്മയോ അമ്മയുടെ അമ്മയുടെ അടുത്ത് ആ പരിചാരങ്ങളിൽ നിയോഗിക്കുന്ന ദൈവത്തെ ആനുദിനം പരിശീലിക്കുന്നവരാണ് ചോദിക്കുന്നത്. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ആ കുടുംബത്തിന് അപമാനം കടന്നു വരികയ, നിന്ദന കടന്നു വരികയ, തകർച്ച കടന്നു വരികയ, അവിടെ അപമതി കടന്നു വരിക, എന്നിട്ട് എന്ത് ചെയ്യണേ? അവൻ പറയുന്നത് കേട്ടനുസരിച്ച് പ്രവർത്തിക്കാൻ പറയുക. അവൻ പറഞ്ഞത് വചനമോ? പ്രിയപ്പെട്ടൊരു വചനം വായിക്കാതെ അവൻ പറഞ്ഞതെന്നാ നമുക്ക് അറിയാൻ പറ്റുമോ? ഈ വചനം മനസ്സിലാക്കാതെ ഈ വചനം അനുസരിക്കാതെ കുടുംബങ്ങളുടെ മേലുള്ള അപമാനങ്ങള് നിന്ദനങ്ങള് തകർച്ചകള് ദാരിദ്ര്യം പട്ടിണി വിട്ടൊഴിഞ്ഞു പോകണമെങ്കിൽ പ്രിയപ്പെട്ടവർ അവൻ പറയുന്നത് കേട്ടനുസരിച്ച് മാത്രമേ ഉള്ളൂ. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, പാനം ചെയ്യുവിൻ, ഇത് പുതിയ ഉടമ്പടിയുടെ അഭിഷേകത്തിന്റെ ശക്തിയാണ് എന്ന് പുത്രനായ യേശുനാഥൻ അവിടെ വെളിപ്പെടുത്തുക. ഇത് പുതിയ അഭിഷേകമാണ്, ഇത് സകലരെയും പരാജയപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാണെന്നാണ് അവൻ പറഞ്ഞു വെച്ചത്. നിങ്ങൾ എന്നെ സ്വീകരിക്കുക, നിങ്ങൾ എന്നത് കുടിച്ചാൽ നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും മരണം സംഭവിക്കുന്നു. പ്രമാണ ലംഘനമോ ഇന്ന് ഏറ്റവും തകർച്ചയുടെ അടിസ്ഥാന കാരണം. പള്ളിയിലൊക്കെ പോകും, പക്ഷെ പല പ്രമാണങ്ങളിൽ ലംഘിക്കപ്പെട്ടിരിക്കും. പ്രമാണ ലംഘനം വരുന്ന സമയത്ത് ദൈവത്തിന്റെ മഹത്വം നമുക്ക് നഷ്ടപ്പെടുകയും ബഹുമാനത്തോടെ ദൈവത്തെ ബഹുമാനിക്കുകയും ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ കൽപ്പന ലംഘിക്കുകയും ഒരിക്കലും ചെയ്യാൻ സാധിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കൽപ്പന പോലും ഒരു വചനം പോലും ലംഘിക്കാൻ സാധിക്കില്ല. കാരണം പറയുമ്പോൾ അത് ലംഘിക്കാൻ ആരംഭിക്കുമ്പോൾ ഉള്ളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമായിട്ടുള്ള ബന്ധത്തെ വിശ്വസിക്കപ്പെടുന്നത് ഓർമ്മപ്പെടുത്തുമ്പോൾ ആ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ മാറിപ്പോവുകയും ഇവിടെ നമ്മൾ കർത്താവ് സദൈവ സാന്നിധ്യം അല്ലാത്ത സ്ഥലങ്ങളിൽ അതൊക്കെ അനുഭവിക്കാൻ പോകാൻ താല്പര്യം പോകും. സിനിമ കാണാനായിട്ട് ഞാൻ ബ്രദർ പോയി 10-20 വർഷത്തോളമായി, 10-18 വർഷത്തോളമായി സിനിമ കാണാൻ. കാരണം ഒന്നും അത് ബന്ധനമായിട്ടില്ല, പക്ഷെ അത്രയും മണിക്കൂർ പോയിരിക്കുമ്പോൾ ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ കടന്നു പോകാൻ മനസ്സ് പറഞ്ഞ് എങ്ങോട്ട് പോവുക, ലോകത്തിന്റെ വകളിലേക്ക് കടന്നു പോകുക, ദൈവമായിട്ടുള്ള ബന്ധം വെച്ച് പേടിയ. കാരണം അത് അങ്ങോട്ട് പോയാൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുമോ എന്ന് അറിയത്തില്ല മക്കളെ. ദൈവം കരുണ കാണിച്ചാൽ ആ മനസ്സിനെ തിരിച്ചങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് മോഹൻലാലിന്റെ ജീവിതത്തിലേക്ക്, മോഹൻലാൽ അഭിനയിച്ചു കാണിക്കുന്ന ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ക്യാപ്റ്റൻ രാജു അഭിനയിച്ചു കാണിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് എങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും, അവിടുന്ന് തിരിച്ചു പറഞ്ഞ് പോകുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും, തകർന്നു പോകത്തില്ലേ. ലോകമോഹങ്ങളിലേക്ക് ഹൃദയത്തെ വിട്ടുകൊടുക്കുവാൻ ഭയമുള്ളത് കൊണ്ട് സിനിമ കാണാതിരിക്കും. അസ്വസ്ഥത, കാരണം അത്രയും കുറച്ച് മണിക്കൂർ ശകലത്തെ കഴിയുമ്പോൾ അസ്വസ്ഥത ഉള്ളിലേക്ക് കടന്നു വരും. ഇവിടെ അങ്ങനെ ഒരു ചിന്ത, ദൈവമായിട്ടുള്ള ഒരു ആഴമായ ബന്ധം വരുമ്പോൾ നമ്മുടെ മനസ്സിനെ മറ്റു മേഖലയിലേക്ക് വിട്ടുകൊടുക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പരിപൂർണമായിട്ട്. സിനിമ ഒരു ബന്ധനമാണല്ലോ, നല്ല സിനിമകൾ കാണാൻ നമുക്ക്, പക്ഷെ അത്രയും മണിക്കൂർ അവിടെ നിന്ന് അതിനകത്തോടെ ഞാൻ പെട്ടുപോയെന്ന് സംഭവിക്കും. തിരിച്ച് ആ മനസ്സിനെ ഈ ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ എളുപ്പമാണല്ല. നമുക്ക് എഴുന്നേറ്റ് വന്ന് പരിപൂർണമായിട്ട് നോക്കുന്ന ദൈവത്തിന്റെ സ്ഥലം നമ്മളെ മനസ്സിനെ സമർപ്പിക്കാം, ഹൃദയത്തിലുള്ള എല്ലാ അവസ്ഥകളെയും നമുക്ക് സമർപ്പിക്കാം, ലോകത്തോടുള്ള എല്ലാ മോഹങ്ങളെയും നമുക്ക് സമർപ്പിക്കാം, അശുദ്ധമായതിനെ മുഴുവൻ ഈശോയെ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ദൈവത്തിന് ഉള്ളത് ദൈവത്തിന് കൊടുക്കുവാനുള്ള വലിയ മനോഭാവം, ആ വലിയൊരാഴമായ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ വലിയ കാരുണ്യം ഞങ്ങളിലേക്ക് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ്യ.